ജ്യോതിഷ മൃതത്തിലടുത്തതായി ദേവാമൃതം എന്നത്തേം പോലെ ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രമുഖ ജ്യോതിഷാചാര്യനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമാജി നമസ്കാരം ശർമാജി നമുക്ക് കത്തിലേക്ക് കിടക്കാം അല്ലെ വിദേശികൾ പോലും വളരെ ശ്രദ്ധിക്കുന്ന ഈ പ്രോഗ്രാമിന് നന്ദി എറണാകുളത്ത് നിന്ന് മനോജ് ആണ് എഴുതിയിരിക്കുന്നത് വിദേശത്തായിരുന്നു രണ്ടു മാസമായി ജോലി നഷ്ടപ്പെട്ടു ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയും ക്ലോസ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു വിജയമുണ്ടാകുമോ സമയം അനുകൂലമാണോ എന്നാണ് ചോദിക്കുന്നത് മനോജ് മാത്രമല്ല അനവധി മലയാളികൾ വിദേശത്ത് നിന്ന് ജോലിയും ബിസിനസ്സുകളൊക്കെ നിർത്തി അവനവൻ്റെ കൊച്ചു നാട്ടിൽ വന്ന എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകളോ വലിയ ബിസിനസ്സുകളോ ഒക്കെ ചെയ്ത് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാം എന്ന് ആശിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് അതായത് നാളിനെ ശരാശരി രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിനാലാം തീയതി രാത്രി വരെ സുഖസ്ഥാനത്തും മാതൃസ്ഥാനത്തും കുടുംബസ്ഥാനത്തും ശനി ചാരവശാൽ കണ്ടക ശനി എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിനാലാവുമ്പോൾ രണ്ടര കൊല്ലാവും ഏതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു പ്രവർത്തിക്കുന്ന മേഖലകൾ സ്തംഭിച്ചു പോകും മന്ദീഭവിപ്പിക്കും ബാഡ് കണ്ടക് ആണ് സുഖസ്ഥാനങ്ങളായ കുടുംബം ഓഫീസ് പ്രവർത്തനം വാഹനം വിദേശം ലക്ഷ്യം എന്നിവയിൽ ശനി ശനികയറി മന്തി ഭവിപ്പിക്കും കുടുംബത്തിലാണെങ്കിലും നാലാമടം എന്ന് പറയുമ്പോൾ കുടുംബമാണ് അത് താമസിക്കുന്ന കുടുംബം ജന്മസിദ്ധമായ കുടുംബം മാതൃവലി കുടുംബം ബന്ധുവലി കുടുംബം ഇവയെല്ലാം കുടുംബത്തിൽപ്പെടുന്നതാണ് അല്ല ഫ്ലാറ്റ് അല്ലെ വില്ല താമസിക്കുന്നവർ അവിടെ ശനി പ്രവേശിക്കുമ്പോൾ രോഗങ്ങൾ കൊണ്ടും സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും ശത്രുശല്യങ്ങൾ കൊണ്ടും വാസയോഗ്യമല്ലാത്ത നെഗറ്റീവ് ഓറാസ് കൊണ്ടും വിവിധ തരങ്ങളായ വർണ്ണിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ലീഗൽ പ്രോബ്ലം പരിസരവാസികളിൽ നിന്നുള്ള കൈപ്പിഴി അനുഭവം അതിരി തർക്കം ഇതുപോലെ വാഹന സംബന്ധമായിട്ടാണെങ്കിലും തട്ട് മുട്ട ഒടിവ് ചതവ് മികവ് അപ്പോൾ ഉള്ള സർജറി അല്ലെങ്കിൽ സ്വയാർജിത ആയുധങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ ഉദരസംബന്ധമായ അസുഖം മാതാവിനും മാതൃവഴി ബന്ധുക്കളെ കൊണ്ടും ക്ലേശങ്ങൾ ഏതെങ്കിലും എടുക്കാനാവാത്ത പാത്രമറിയാതെ ചെയ്യാവുന്ന ചെയ്തുകൊണ്ടിരുന്ന ഉപകാരങ്ങൾക്ക് തിരിച്ചടിയായിട്ട് ദോഷഫലങ്ങളായിട്ട് വരിക ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിദേശത്തായ നാട്ടിലായി ശുഷ്കിക്കുക അങ്ങനെ ഇത് വേണ്ടായിരുന്നു എന്നുള്ള തോന്നലും ഇതുകൊണ്ടൊന്നും ഇനി ഇപ്പം എന്ന് തോന്നുന്ന ഒരവസ്ഥയും മുറുകി 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 വരികയാണ് ഈ സുഖസ്ഥാനത്തെ അല്ലെങ്കിൽ നാലാമടത്തെ ശനിയെ ഒന്ന് പരിഹരിക്കാനായിട്ട് വ്യാജഗ്രഹത്തിന് പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് വ്യാജഗ്രഹവും മൂന്നാം ഭാവത്തിൽ നിൽക്കുകയാണ് മനസ്സിന് അകാരണമായ ഭയം മനസ്സിന് ഖേദം അപമാനം ആരോപണം ദുഷ്കീർത്തി മാനാഭിമാനത്തിന് കോട്ടം മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുജനങ്ങൾ ഉറ്റവർ ഉടയവർ എന്നിവർക്ക് ക്ഷീണം മരണം കലഹം അല്ലെങ്കിൽ അവർ തമ്മിൽ തമ്മിൽ പോരാട്ടങ്ങൾ കുടുംബത്തിൽ അസ അലസല അല്ലെങ്കിൽ ബഹളം ഇങ്ങനെയൊക്കെ വരികയും ഓഫീസിൽ മേലധികാരികൾ സഹപ്രവർത്തകർ സഹജീവനക്കാർ കീഴ് ജീവനക്കാർ എന്നിവരാൽ ആശയ സംബന്ധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഏത് ബിസിനസ്സായിരുന്നാലും ലോകത്തെ ജീവിക്കാനുള്ള ഏത് തൊഴിൽ മേഖലയാണേലും ഈ കന്നിക്കൂർ ചിത്തിരക്കാർക്ക് അവരവർ മേയ്ക്കുന്ന തൊഴിൽ മേഖലയിൽ വാശിയും വൈരാഗ്യവും ദന്ദ്യുദ്ധവും ഭിന്നതയും ദുഷ്കീർത്തിയും ഒക്കെ വരികയും എങ്ങനെയെങ്കിലും ഈ പ്രസ്തുത ഈ രാശിക്കാരെ അവിടെ നിന്ന് തലഞ്ഞോടിക്കാനുള്ള അല്ലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു വേദി ഉണ്ടാകുകയും ചെയ്യും ഈ സമയത്തെ നാട്ടിൽ വിട്ടാലും ഇതുതന്നെ സ്ഥിതി അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞിട്ട് നാട്ടിൽ ബിസിനസ്സൊക്കെ ചെയ്താൽ മതി ചെയ്യാം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിനാലാം തീയതി ബിസിനസ് ചെയ്യണമെങ്കിൽ അതായത് നാം ഉച്ച സമയത്ത് ബിരിയാണി കഴിക്കണം അല്ല സദ്യ ഉണ്ടണമെങ്കിൽ രാവിലെ മുതലേ അതിന് കറിക്കരികയും ഒരുക്കുകയും പാകം ചെയ്യുകയും മെനക്കെടുകയും അനവധി ആളുകളുടെ സഹായങ്ങളും വേണ്ടി വരും എന്ന് പറയുന്നത് പോലെ ഈ കത്ത് ഇപ്പോൾ വരുന്നതും ഇപ്പോൾ അനൂപ് ജോസഫ് ഇത് വായിക്കാൻ തരുന്നതും ഇത് വായിച്ചത് പ്രേക്ഷകൻ കേൾക്കുന്നതും അല്ലെങ്കിൽ ഈ രാശിക്കാരെല്ലാം കേൾക്കുന്നതും ഒക്കെ ഈ സദ്യയ്ക്ക് മുമ്പ് കുന്നു എന്ന് പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം തീരാൻ പോകുന്ന ആ ശനിയുടെ മുന്നറിയിപ്പുകളാകാം ഏതായാലും നാട്ടിൽ തുടങ്ങാം ഏതായാലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് വ്യത്യാസം വരും നാടിൻ്റെ സ്ഥിതിഗതികൾ ഇപ്പോൾ ഏത് ബിസിനസ്സും ഡൗൺ എങ്കിലും ഇപ്പോഴും നല്ല സമയമുള്ളവർ തുടങ്ങിയാൽ വിജയിക്കുന്നുണ്ട് നല്ല നല്ല പോലെ രക്ഷപ്പെട്ടു പോകുന്നവർ ഇപ്പോഴും ഉണ്ട് ഏത് ഫീൽഡിലും ഉണ്ട് ഏത് വഴിയിലും ഉണ്ട് അതുകൊണ്ട് സമയം നന്നായി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ക്ലേശങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും അതിലൂടെ അഭിവൃദ്ധിപ്പെടുകയും സാധിക്കും അതുകൊണ്ട് കന്നിക്കൂറുകാരായ ഉത്രത്തിമുക്കാർ അത്തം ചിത്തിരക്കാർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി കഴിയുന്നവരൊക്കെ അവരവർ തുണയ്ക്കുന്ന മേഖലകൾ വഴി തെളിയുകയും ഇപ്പോൾ സുഖസ്ഥാനത്തുണ്ടായ ദുഃഖങ്ങളും മാതൃസ്ഥാനത്തുണ്ടായ ദുഃഖങ്ങളും വിദേശത്തു നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൈപ്പേറി അനുഭവങ്ങളും ഓഫീസ് തൊഴിൽ മേഖല നിർമ്മാണ പ്രവർത്തനം സാമൂഹ്യ പശ്ചാത്തലം കുടുംബം പരിസരം അല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കർമ്മവും ഏറ്റവും സഡ് ആണെങ്കിലും വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പ്രസ്ഥാനങ്ങളാണെങ്കിലും ഏത് മേഖലയായിരുന്നാലും ശരി കൂലിപ്പണിയായിരുന്നാലും ശരി കലാരോഗമായിരുന്നാലും ശരി രാഷ്ട്രീയമായിരുന്നാലും ശരി മതപരമായിരുന്നാലും ശരി നിർമ്മാണ പ്രവർത്തനങ്ങളായിരുന്നാലും ശരി ഏത് മേഖലയിലും ഒരു വാശിയും വൈരാഗ്യവും അപമാനവും ആരോപണവും അല്ലെ മുടക്കവും അല്ലെ അതിനൊരു ഒരു അഭിവൃദ്ധി കുറവും വന്നുകൊണ്ടിരിക്കുന്നതിന് നിന്ന് ഒരു പരിവർത്തനം ടു തൗസൻഡ് ട്വൻ്റി നവംബർ ട്വൻറ്റി ഫോർ ടു ത്രീ ഇയേഴ്സ് ബിറ്റ്വീൻ വെരി ഗുഡ് ടൈം ഫിനാൻസ് ടൈറ്റൊക്കെ മാറും സാമ്പത്തിക രംഗം ഉഷാകും വീടുപണി എക്സ്റ്റൻഷൻ വണ്ടിയൊക്കെ പുതുത് മാറിയെടുക്കണം എന്നുദ്ദേശിക്കുന്നവർക്കത് വസ്തു വാങ്ങണം എന്ന് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് ഒരു കൊച്ചു പെരപണിങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തിനും ഏതിനും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ട ലോൺ സൗകര്യങ്ങൾ ചിട്ടി മുതലായ സൗകര്യങ്ങൾ ഇതിനെല്ലാം ഉള്ള സാമ്പത്തിക ടൈറ്റുകൾ ക്ഷീണം മാറി നല്ലൊരു മഞ്ഞപ്പിത്തം മാറി ആശുപത്രി നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് പോലെ ഈ രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞാൽ നാട്ടിൽ ബിസിനസ് ചെയ്യുക ഈ രാശിക്കാർക്ക് മൊത്തം ഒരു നന്മയിലേക്ക് കിടക്കുന്ന അവസരങ്ങളാണ് അതുവരെ വെയിറ്റ് ചെയ്യുക ശനീശ്വര പൂജയോ ശനീശ്വര ഹോമമോ ശനീശ്വര യന്ത്രം ധരിക്കുകയോ ഇന്ദ്രനീല രത്നം ധരിക്കുകയോ എല്ലാം ഇതെല്ലാം കൂടെ ചെയ്യുകയും ശനിയാഴ്ച ഒരിക്കൽ കാരുണ്യപ്രവർത്തനങ്ങൾ പുണ്യപ്രവർത്തനങ്ങൾ ഇത്യാദികളും സാധുക്കൾക്ക് ഇന്നദാനാദികളും അന്നദാനാദികളും ഒക്കെ ചെയ്ത് രണ്ടായിരത്തി ഇരുപത് ജനുവരി വരെ പോകാവുന്നതാണ് മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൂടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്